ഹലോ ഹലോ എടാ, അച്ഛൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ട്? അച്ഛനോ? നീ എന്തൊക്കെയാണ് പറയുന്ന? നീയല്ലേ എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിരുന്നേ അച്ഛൻ ഓപ്പറേഷൻ അത്യാവശ്യമായിട്ട് പൈസ വേണമെന്ന്. അതിന് എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലല്ലോ. നീ എത്ര രൂപ അയച്ചു കൊടുത്താ? ഞാൻ 50,000 രൂപ അയച്ചു. 50,000 രൂപ? എന്താ പ്രാന്തോ? അറ്റ്ലീസ്റ്റ് നിനക്ക് എന്നെ കോൾ ചെയ്തെങ്കിലും പറഞ്ഞുകൂടായിരുന്നു. എനിക്കിപ്പം വാട്സാപ്പിൽ ഒരു വീഡിയോ കോൾ വന്നത് ഒരു അൺനോൺ നമ്പറിൽ നിന്ന്. അവരെ ക്യാമറ മറച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ കോള് കട്ട് ചെയ്തപ്പോൾ എന്റെ ഫേസ് മോർഫ് ചെയ്ത് ഒരു വീഡിയോ അവർ എനിക്ക് അയച്ചു തന്നത്. 25,000 രൂപ കൊടുത്തില്ലെങ്കിൽ ആ വീഡിയോ അവർ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുമെന്നാണ് പറയുന്നത്. എനിക്ക് അങ്ങനെ പേടിയാണ്. ഞാൻ വീഡിയോ കോൾ അങ്ങോട്ട് എടുത്തതും അവരുടെ ക്യാമറ അവര് കൈ വെച്ച് മറച്ചു വെച്ചേക്കുവാണ്. നമുക്കത് കാണാൻ പറ്റും. എന്നിട്ട് നമ്മള് നിൽക്കുന്ന സറൗണ്ടിങ്സ് ഫുള്ളവരെ എടുത്തിട്ട് 46 സെക്കൻഡ് കഴിഞ്ഞപ്പോ ഈ കോള് കട്ടായി. കട്ടായി കഴിഞ്ഞപ്പോ വീണ്ടും വീഡിയോ കോള്. പക്ഷെ അവരുടെ വീഡിയോ നീ കാണാം. അവരുടെ വീഡിയോ എന്ന് പറഞ്ഞാല് ഒരു 6 വീഡിയോ നമ്മുടെ മുമ്പിൽ പ്ലേ ചെയ്യും. എന്നിട്ട് അവരെനിക്ക് ഒരു വീഡിയോ അയച്ചത് 2 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ. വീഡിയോ എന്ന് പറഞ്ഞാല് തല മാത്രം എന്റെ, തലക്ക് 40 എന്റെ ആയിരുന്നു. പണി കിട്ടുന്നുണ്ട്. എന്റെ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്ത് നിർത്തിയ 30,000 പലിശ അയച്ചു. ഹലോ, നീ തിരക്കിലാണോ? തിരക്കൊന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയാണ് വിളിച്ചത്. എനിക്കിപ്പോ അൺനോൺ നമ്പറിനെ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അവര് പറയാ 100,000 രൂപ കൊടുത്തിട്ടില്ലെങ്കിൽ എന്റെ ഏതൊക്കെ വീഡിയോസ് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന. ഈ വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെ ഏതിൽ നിന്നെങ്കിലും നിനക്ക് അൺനോൺ നമ്പർ എന്നുള്ള വീഡിയോ കോളോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇപ്പൊ സ്ഥിരം ഇങ്ങനെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ചതിക്കപ്പെടുന്ന വാർത്തകൾ തന്നെയല്ലേ. അതുകൊണ്ട് ഞാനത് ഡീആക്ടിവേറ്റ് ചെയ്ത് കളയും ചെയ്തു. അപ്പൊ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ വിളിക്കാം. എനിക്കിപ്പോ ക്ലാസ് ഉണ്ട്. ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ശരി. ഓൺലൈൻ ക്ലാസ്സോ? ഒറ്റ മിനിറ്റേ. അല്ല, എന്നാ ഈ ലാസ്റ്റ് നീ ഓൺലൈൻ ക്ലാസ് എടുത്തത്? അത് 25-ന്. ഓക്കെ, അല്ല എത്ര പേര് അറ്റൻഡ് ചെയ്യാറുണ്ട്? നോക്കട്ടെ. എന്റെ ക്ലാസ്സിൽ 50 കുട്ടികളാണ്. പക്ഷെ അന്ന് 52 പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും എറർ ആവുമെന്ന് വിചാരിച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല. ഈ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും വീഡിയോ ഓൺ ചെയ്യാറുണ്ടോ? എല്ലാരോടും ക്യാമറ ഓൺ ചെയ്യാനൊന്നും പറയാറൊന്നുമില്ല. ഡാറ്റ കുറെ പോവല്ലേ. എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് അല്ലേ. ഞാൻ അതുകൊണ്ട് നിർബന്ധിക്കാറൊന്നുമില്ല. ഹായ് ഗൈസ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ടാണ് ഞാൻ ഈ ലൈവിൽ വന്നത്. എന്റെ സുഹൃത്തുക്കളിൽ ചിലർക്ക് എന്റെ പേര് പറഞ്ഞ് എന്റെ ശബ്ദത്തിൽ നിന്ന് വോയിസ് കോളുകൾ വരികയും അവരിൽ നിന്നൊക്കെ തന്നെ പണം ആവശ്യപ്പെടുകയും ചെയ്തതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഈ ലൈവിൽ വന്നിരിക്കുന്നത്.
ഞാൻ അറിയാതെ എന്റെ ശബ്ദത്തിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ കോളുകൾ വരുന്നതിനെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമ്മൾ ക്ലബ് ഹൗസ്, വാട്സാപ്പ് അങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ വോയിസ് അയക്കുമ്പോൾ അതിൽ നിന്നൊക്കെ വോയിസ് കളക്ട് ചെയ്ത് അനുകരിച്ച് പറ്റിപ്പ് നടത്തുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ്, എഡിറ്റിംഗ് അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സോ ഗൈസ്, അൺനോൺ ഗ്രൂപ്പുകളിൽ ദയവ് ചെയ്ത് ജോയിൻ ചെയ്യരുത്, അഥവാ ജോയിൻ ചെയ്യുകയാണ് എങ്കിൽ തന്നെ ഇതുപോലെയുള്ള ചതിക്കുഴികൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് പറയാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ ലൈവിൽ വന്നത്. ഓക്കെ, താങ്ക് യു. ഹലോ, നമസ്കാരം സാർ. വായ്പ അടയ്ക്കേണ്ട സമയമായി. പൈസ അടയ്ക്കണമെന്ന്? ഈ ലോക്ക്ഡൗൺ ആയിട്ട് ജോലിയില്ല, കൂലിയില്ല, നിൽക്കുന്ന നമ്മൾ എങ്ങനെ പൈസ അടയ്ക്കാന്? നിങ്ങൾക്കൊരു സാമാന്യ ഒരു ബുദ്ധി ഇല്ലേ? വെറുതെ ഈ സമയത്ത് പിടിച്ച പൈസ അടാ പൈസ അടാന്ന് പറയാൻ? ഇല്ല സാർ, നാളെ അടച്ചേ പറ്റൂ. നാളെ തന്നെ അടയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ അടയ്ക്കാൻ വേണ്ടായോ? ഉണ്ടെങ്കിലല്ലയോ അടയ്ക്കുന്നത്. സാറിന്റെ ഫോണിലുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് സാർ. പൈസ അടച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് അതെല്ലാം പുറത്തു വിടേണ്ടി വരും. ഏ, എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസും എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടെന്ന്? ഓ, എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലയോ, ഉറപ്പാ? അതെ സാർ, ചെയ്തിരിക്കും. പൈസ ഇന്ന് അടയ്ക്കാൻ പറ്റുമോ അതോ നാളെ നേരത്തെ രാവിലെ തന്നെ ഒന്ന് അടയ്ക്കാൻ പറ്റുമോ? നാളെ അടയ്ക്കാം, ഉറപ്പായിട്ടും അടയ്ക്കാം, നാളെ തന്നെ അടയ്ക്കാം കേട്ടോ. ഓൺലൈൻ വായ്പാ തട്ടിപ്പിൽ കുടുങ്ങി കോഴിക്കോട് സ്വദേശിയും 1500 രൂപ വായ്പയായി കിട്ടിയ ഈങ്ങാപ്പുഴ സ്വദേശി നജ്മ 1000 രൂപ തിരിച്ചടച്ചിട്ടും സുഹൃത്തുക്കളുടെ ഫോൺ നമ്പറിലേക്ക് സന്ദേശങ്ങൾ അയച്ച് അപമാനിക്കുകയാണ് വായ്പാ തട്ടിപ്പുകാർ. ഫോണിൽ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും മോശം പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ടെന്നും നജ്മ പറയുന്നു. ഞാൻ നീ എന്ന് ഭേദമില്ലാതെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു പുതിയ ലോകത്തിലേക്ക് എത്തിപ്പെട്ടു. ഇപ്പോൾ നാം അതിൽ ജീവിക്കുന്നു. അതെ, സൈബർ ലോകം, ദ വെർച്വൽ വേൾഡ്. പുതിയ ലോകം അത് നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അവിടെയും നമ്മളെ തേടിയെത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ചെന്ന് ചാടുന്നതുമായ ചതിക്കുഴികളുണ്ട്. ചില ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. എന്താണ് പോംവഴി? രണ്ട് മാർഗങ്ങൾ. ഒന്ന്, നിയമസഹായം തേടുക, സൈബർ സെല്ലിനെ കോണ്ടാക്ട് ചെയ്യുക. രണ്ട്, മറ്റുള്ളവരുടെ അനുഭവം പാഠമാക്കി കരുതലോടെ മുന്നോട്ട് പോകുക. ഓരോ ചുവടും ശ്രദ്ധയോടെ വെക്കുക. ഓർക്കുക, ഇത് സൈബർ ലോകമാണ്, ദ വെർച്വൽ വേൾഡ്. കോൾ എടുക്കുമ്പോൾ പറയുന്ന ബിഗ് ബോസ് സീസൺ 4 നമ്മളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞ് ഞെട്ടു. ഇതിനകത്ത് ഇങ്ങനെ ഒരു കോൾ വരും, നമുക്ക് കോൾ വരുന്ന എൻട്രിച്ച സമയത്ത് പുള്ളി പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ ഫോം ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾക്ക് മെയിൽ അയച്ചത്. അപ്പോൾ നിങ്ങളല്ലാതെ ഏഷ്യാനെ വിളിക്കുമെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ പറഞ്ഞു ഇതിൻ്റെ അടുത്ത് ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്, 5500 രൂപ എന്നാണ് ആൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ എന്തൊരു ഡൗട്ട് കാരണം ഞാൻ ചില ഞാൻ ശരി അയക്കാമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു. കട്ട് ഞാൻ ഫസ്റ്റ് വിളിക്കുന്നത് നമ്മുടെ ഡോക്ടർ ജിഗ്മാ സാറിനെ വിളിച്ചു സീസൺ 2. അപ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് തട്ടിപ്പ് മനസ്സിലായി, ഇത് തട്ടിപ്പാണെന്നുള്ളത് മനസ്സിലായി.